അണ്ണൻ സാർ, അണ്ണോ പിണങ്ങിയിട്ടൊന്നും അല്ലല്ലോ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ. എന്തേ നമ്മളെ മാത്രം കണ്ടില്ല എന്ന് ആലോചിക്കുകയായിരുന്നു. സുഖം തന്നെ. മോഹൻ എന്തിരുന്നേരെ? മേനോൻ സാർ വരണം. എനിക്ക് മനസ്സുറച്ചില്ല. നിങ്ങളിവിടെ എങ്ങനെയാ കഴിയണമെന്നറിയണ്ടേ? ഓ, ഒരു കുഴപ്പമില്ല, സുഖ. ഇവിടെ ചുറ്റുപാടുള്ള വല്ലവരെയും പരിചയപ്പെട്ടോ? കുറേയൊക്കെ. ആ കുളത്തിൻ്റെ അരികിലെ ഒരുവിധം പാർട്ടീസിനൊക്കെ പരിചയപ്പെട്ടു. മൊത്തം 12 തവള, 2 നീർക്കോലി, 4 ആമ, അതിൽ 2 ചെറുതും, അല്ലല്ല 3 വലുതും, 1 ചെറുതും. മോനെന്തിരുന്നേരെ, നിങ്ങൾ ആളെ കളിയാക്കരുത്. ഹാ, ചൂടാവല്ലേ മേനോൻ സാറേ. ഞാൻ കളിയാക്കിയതല്ല. ഈ പറമ്പിൽ എൻ്റെ കൂടെ കഴിയുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് മതി പുറമേ ഉള്ളവരെന്ന് കരുതി, അത്രേ ഉള്ളൂ. ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നത് നല്ലതാണ്. ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ തവളയും പാറ്റയും ഒന്നും സഹായത്തിനുണ്ടാവില്ല, മനുഷ്യർ തന്നെ വേണം. ഇതൊരു പഴഞ്ച ന്യായാണെന്ന് കൂട്ടിക്കോളൂ. എന്താ മേനോൻ ഇത്? അതെന്തിനാ പാവത്തിന് ഉപദ്രവിക്കുന്നത്? അതങ്ങ് പൊയ്ക്കോളൂല്ലേ. പേടിക്കാനില്ല, ഒന്നും പറ്റിയിട്ടില്ല. മേനോൻ പറയൂ. ദേ, ആ കാണുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ അമ്മായിയുടെ വകയിലുള്ള ബന്ധുക്കൾ തന്നെയാ. ഒരുപാട് അകന്ന ബന്ധാണെന്ന് കൂട്ടിക്കോളോ. ഒരുപാടെന്ന് വെച്ചാ എത്ര ദൂരം കാണും? ദേ, നിങ്ങൾ പിന്നെയും തുടങ്ങി. ഏയ്, അങ്ങനെയല്ല. മേനോൻ പറയൂ. ആ, അഡ്വക്കേറ്റ് ശേഖര മേനോനും 3 അവിടെ. മൂത്തത് ആണ്, അയാൾ വേറെ താമസം. ഇടയ്ക്ക് വല്ലപ്പോഴും വരും. പിന്നെ 2 ആദ്യത്തവള് വിധവയാ, പട്ടാളക്കാരൻ്റെ വിധവ. പട്ടാളക്കാരൻ്റെ വിധവ, കേൾക്കാൻ രസമുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ജീവിതം ഒട്ടും രസമല്ല. അവിടെ ആർക്കും ആ കുട്ടിയെ കണ്ടൂടാ, പ്രത്യേകിച്ചും അവളുടെ അനുജത്തിക്ക്. അതെന്താ അങ്ങനെ? അവള് ഭർത്താവും കുട്ടികളുമായിട്ട് അവിടെ തന്നെയാണ്. അതിനിടയില് ചേച്ചി ഇങ്ങനെ വിധവയായിട്ട് തിരിച്ചെത്തിയത് അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല. അതിന് നല്ലൊരു ഉദ്യോഗം ഉണ്ടായിരുന്നതാ, ഇവിടെ മലയാളം ടീച്ചറായിരുന്നേ. പട്ടാളക്കാരനെ കല്യാണം കഴിച്ചപ്പോൾ അയാളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ജോലി രാജിവെച്ചു, അയാളോടൊപ്പം പോയി. അയാള് നാഗവള്ളി പോരാളിയുടെ അമ്പ് കൊണ്ട് മരിച്ചു. നാഗവള്ളി പോരാളിയോ? ആ, ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ച പണം മുഴുവൻ തട്ടിയെടുത്ത് ഈ പെങ്കൊച്ചിനെ അയാളുടെ വീട്ടുകാർ ഇവിടെ കൊണ്ടാക്കി. ഇപ്പൊ എന്തോ ചെറിയൊരു ട്യൂഷൻ ഉണ്ട്. ഇപ്പോ ഇത്രയും നീണ്ട ഒരു കഥ, പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയുടെ കഥന കഥ മിസ്റ്റർ മേനോൻ എന്നോട് പറഞ്ഞു. എന്തിന്?